വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൺലൈൻ ടീച്ചർ മലയാളം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാമത്തെ ചാപ്റ്റർ ആണ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് അതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് എന്താണ് ബിസിനസ് ഫിനാൻസ് എന്നുള്ളത് ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫേഴ്സ് ടു ദ മണി ആൻഡ് ക്രെഡിറ്റ് ഇൻവെസ്റ്റഡ് ഓർ എംപ്ലോയിഡ് ഇൻ ദ ബിസിനസ് ഒരു ബിസിനസ് ഫേമിൽ എന്തുമാത്രം മണിയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ഫിനാൻസ് ആവശ്യമുള്ളത് ഫോർ മീറ്റിംഗ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ആ ഒരു കമ്പനി ആകുമ്പോൾ ആ ഒരു കമ്പനിയിൽ ആ ഒരു ഫേം ആയി ബന്ധപ്പെട്ട് ഒരുപാട് ചിലവുകൾ വരും ഡേ ടു ഡേ എക്സ്പെൻസസ് വരും മെഷീനറീസ് ആസെറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എക്സ്പെൻസസ് വരും അങ്ങനെയുള്ള ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് എൻറ്റർപ്രൈസിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫിനാൻസ് ആവശ്യമാണ് സോ അതിനുവേണ്ടിട്ടാണ് ബിസിനസ് ഫിനാൻസ് വേണ്ടത് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ ലൈഫ് ബ്ലഡ് തന്നെയാണ് ഈ ഫിനാൻസ് എന്ന് പറയുന്നത് ഫിനാൻസ് ഇല്ലാതെ വിത്തൗട്ട് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഫിനാൻസ് ആവശ്യത്തിനുള്ള ഫിനാൻസ് ഇല്ലാതെ ഒരു എന്റർപ്രൈസിന് സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ബിസിനസ് ഫിനാൻസിന്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് ലോങ് ടേം മീഡിയം ടേം ബോറോഡ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് ഫോക്കസ് ഏരിയയിൽ നമുക്ക് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് റീറ്റെയിൻഡ് ഏർണിങ്സ് ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് പിന്നെ ഡിബെഞ്ചേഴ്സ് ഈ നാലെണ്ണമാണ് പഠിക്കേണ്ടതെന്ന് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് ഓൺലൈനായിട്ട് സൂം ആപ്ലിക്കേഷനിലൂടെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ട്യൂഷൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് പ്രോബ്ലംസ് എല്ലാം ചെയ്താണ് നമ്മൾ പോകുന്നത് അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസിനസ് ആൻഡ് ഇംഗ്ലീഷ് ഈ നാല് ആണ് നമ്മൾ എടുക്കുന്നത് മൺഡേ ടു സാറ്റർഡേ വരെ ക്ലാസ്സസ് ഉണ്ടാകും സോ ഈ ഒരു ട്യൂഷൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞ് താല്പര്യമുള്ളവർക്ക് ട്യൂഷന് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ നല്ലൊരു ക്ലാസ് ആയിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനുള്ള സെഷനും എല്ലാം ഉണ്ട് ഒരു പേഴ്സണൽ ട്യൂഷൻ കിട്ടുന്ന പോലെ ആയിരിക്കും അതുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സോ റീറ്റെയിൻഡ് ഏണിങ്സ് അല്ല എന്നുണ്ടെങ്കിൽ പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം Retained earnings are usually a part of the profit is transferred to the reserves every year and it can be retained or reinvested in the business for its modernization, expansion, expansion, etc. Reinvestment of undistributed profits is a very good source of business finance. സോ റീറ്റെയിൽഡ് ഏണിങ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷത്തിലും ബിസിനസ്സിന് പ്രോഫിറ്റ് കിട്ടില്ലേ സോ പ്രോഫിറ്റ് കിട്ടുമ്പോൾ പ്രോഫിറ്റ് ആർക്കുള്ളതാണ് ബിസിനസ്സിന്റെ ഓണേഴ്സിനുള്ളതാണ് അവർ വീതിച്ചെടുക്കും അല്ലേ സോ കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവനായിട്ടും ഇവർ വീതിച്ചെടുക്കല്ല ചെയ്യുന്നത് ഒരു പാർട്ട് അതിൻ്റെ എല്ലാ തവണയും മാറ്റി മാറ്റിവെക്കും അതാണ് ആയിട്ട് റിസർവായിട്ട് എന്ന് പറയുന്നത് മാറ്റി വയ്ക്കാന്നാണ് അപ്പോൾ ആ ഒരു പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഭാഗം എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്തെടുക്കാത്ത ഒരു കുറച്ച് ഭാഗം എല്ലാ വർഷവും മാറ്റി വയ്ക്കും ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതൊന്നും ചെയ്യാതെ അവിടെ തന്നെ വയ്ക്കും ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കും അതല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും ബിസിനസ് മോഡേണൈസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ബിസിനസ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നതിനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് പിന്നെയും ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് scen. Yeah, no? സോ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് പിന്നെയും ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് എന്ന് പറയുന്നത് അതിനെയാണ് റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് ഈ റീറ്റേൺ ഏർണിങ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നല്ലൊരു സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ് കാരണം ബിസിനസ്സിന് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല ഒരു യാതൊരു വിധത്തിലുള്ള ബാധ്യത ഉണ്ടാക്കുന്നില്ല കൺട്രോളിങ് പോകുന്നില്ല എങ്ങനെ നോക്കിയാലും നല്ലൊരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് റീട്ടേൺ ഏർണിംഗ്സ് എന്ന് പറയുന്നത് റീട്ടേൺഡ് ഏണിംഗ്സ് മെറിറ്റ്സ് പറയാണെന്നുണ്ടെങ്കില് കൂടുതൽ ഡിപ്പെൻഡബിൾ ആണ് വേറെ ഏത് സോഴ്സ് നമ്മൾ നമ്മളെടുത്ത് നോക്കിയാലും ഇതാണ് നമുക്ക് കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ എന്താണ് ഇതിൽ ഡിവിഡൻ്റ് ഒന്നും പേ ചെയ്യണ്ട നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് നമ്മൾ മാറ്റി വച്ചേക്കുന്നതാണ് സോ ഇതിന് പകരമായിട്ട് ഡിവിഡൻ്റ് പേ ചെയ്യേണ്ട പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ അഡീഷണൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല ഒരു ചിലവും വരുന്നില്ല പ്രോസ്പെക്ടേസുമായി ബന്ധപ്പെട്ടോ അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ ഒന്നും ആയിട്ട് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു പ്രോസ്പെക്ടേഴ്സ് ഇഷ്യൂ ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കും പക്ഷെ അതിനൊക്കെ ഒത്തിരി ചിലവ് വരും എന്നാലാണ് ഫണ്ട് കിട്ടുകയുള്ളൂ പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള ഫണ്ടാണ് സോ യാതൊരു വിധത്തിലുള്ള ചിലവുകളും വരുന്നില്ല ഓണർഷിപ്പോ കൺട്രോളോ ഒന്നും ആരിലേക്കും ഷെയർ ചെയ്യപ്പെടുന്നില്ല പിന്നെ യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റിയും ആവശ്യമില്ല നമ്മൾക്കിപ്പോൾ ഫണ്ട് വേണമെന്ന് വിചാരിക്കാം പത്ത് ലക്ഷം വേണമെങ്കിൽ ഇപ്പോൾ ബാങ്കിൽ നിന്നാണ് നമ്മൾ പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കുന്നത് നമുക്ക് ഫണ്ടിന് വേണ്ടിയിട്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി അവിടെ വയ്ക്കേണ്ടി വരും കൊളാട്രൽ അവിടെ വയ്ക്കേണ്ടി വരും അല്ലേ ഇപ്പോൾ വീടാ വീട വീടിൻ്റെ ആധാരമൊക്കെ വെക്കേണ്ടി വരും നമ്മൾ സാധാ ലോണാണ് എടുക്കുന്നതെങ്കിൽ സോ പക്ഷെ എന്ന് പറയുമ്പോൾ അങ്ങനെ യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റി ആവശ്യമില്ല മാത്രല്ല നമ്മുടെ കമ്പനിയെ ഫിനാൻഷ്യൽ ഇത് സ്ട്രോങ് കൂടിയാക്കും കാരണം ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ട് അതെല്ലാവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുക്കുന്നു ദെൻ അതിൻ്റെ ചെറിയൊരു പാർട്ട് മാറ്റിയും കൂടി വെച്ചിട്ടുണ്ട് അത് പിന്നെ എടുക്കുക പറയുമ്പോൾ കമ്പനിയെ ഫിനാൻഷ്യൽ ഇത് സ്ട്രോങ് ആക്കുകയും ചെയ്യും ഇതിൻ്റെ ലിമിറ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ റിസൾട്ട് ഇൻ ഓവർ ക്യാപിറ്റൽ ൈസേഷൻ കാരണം ഓൾറെഡി ഉള്ള പ്രോഫിറ്റ് ആണ് പിന്നെ എടുക്കുന്നത് അല്ലേ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എടുക്കുന്നതുകൊണ്ട് ഓവർ ക്യാപിറ്റലൈസേഷന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയ്ക്ക് അതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ സൃഷ്ടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം മൊത്തം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സിന് അതായത് ഓണേഴ്സിന് ഉള്ളതാണ് സോ അവർക്ക് കൊടുക്കാതെയാണ് ചെറിയൊരു ഭാഗം മാറ്റി മാറ്റിവെക്കുന്നത് അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് ഇടയ്ക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്ന് പറയുമ്പോ എല്ലാ വർഷവും നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാവണം എന്നില്ല അല്ലേ അപ്പം അങ്ങനെ ഒരു പ്രാവശ്യത്തിന് പ്രോഫിറ്റ് കിട്ടാത്ത വർഷങ്ങളിലൊക്കെ നമുക്ക് റീറ്റെയിൽ ഏണിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ റീറ്റെയിൽഡ് ഏർണിങ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ മാറ്റി വെച്ച് നമ്മുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക മാറ്റി വെച്ച് അപ്പോൾ ഈ മാറ്റി വെച്ച് ഈ പത്ത് ലക്ഷം രൂപ ഇങ്ങനെ എടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യോ അതല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്കവിടെ ആ എമൗണ്ടും അത് കൂടാതെ അതിന് ഇൻട്രസ്റ്റും കിട്ടിയതിനും പക്ഷേ ഇങ്ങനെ മാറ്റി മാറ്റിവയ്ക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ആണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്കിവിടെ കിട്ടില്ല സോ അതൊക്കെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് അടുത്തതാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ഒരു കോടിയോ ഓരോ കമ്പനി അനുസരിച്ചിരിക്കും അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിനെ നമ്മൾ പല നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യും ആ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോരോ പാർട്ട് ഉണ്ടല്ലോ ആ ഓരോരോ യൂണിറ്റ് അതിനെയാണ് ഷെയർ എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് ഇപ്പൊ പത്ത് ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ എങ്കിൽ പത്ത് ലക്ഷത്തിന് പത്ത് രൂപയുടെ ഷെയർസ് ആക്കി മാറ്റുകയാണ് ഉണ്ടെങ്കിൽ പത്ത് ലക്ഷം ഡിവൈഡഡ് ബൈ പത്ത് രൂപ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഒരു ലക്ഷം നമ്പർ ഓഫ് ഷെയർസ് എന്ന് കിട്ടും സോ ഒരു ലക്ഷം നമ്പർ ഓഫ് ഷെയർസിന് ഒരെണ്ണത്തിന് പത്ത് രൂപ വെച്ചെന്ന് പറയുമ്പോൾ ഒരു ലക്ഷം ഇൻറ്റു പത്ത് ചെയ്യുമ്പോൾ എന്താണ് പത്ത് ലക്ഷം രൂപ ക്യാപിറ്റൽ എന്ന് വരും അതാണ് ഈ ഷെയർ എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈക്വൽ ആക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിലാ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു ഷെയർ സോ ഈ ഷെയർസ് എല്ലാം കൂടി കൂട്ടി അതിൻ്റെ ടോട്ടൽ വാല്യൂ ഉണ്ടല്ലോ പത്ത് രൂപയുടെ ഒരു ലക്ഷം ഷെയർ എന്ന് പറയുമ്പോൾ പത്തിൻ്റെ ഒരു ലക്ഷം ഈക്വൽ പത്ത് ലക്ഷം ആ പത്ത് ലക്ഷത്തിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഷെയർ ആരാണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇതാരാണോ വാങ്ങിച്ചിട്ടുള്ളത് ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അവർ കമ്പനിയുടെ മെമ്പേഴ്സായി മാറും അവരാണ് ഓണേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവർ പറയുന്ന പേരാണ് ഷെയർ ആരുടെ കയ്യിലാണോ ഉള്ളത് അവർ പറയുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ് അപ്പോൾ ഇത് ഓണേഴ്സായി മാറാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഷെയർസിനെ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്നും പറയാറുണ്ട് ഷെയർസ് പറയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് ഇക്വിറ്റി ഷെയർസും രണ്ട് പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നതാണ് ഓർഡിനറി ഷെയർസ് ഈ ഷെയർസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ദോസ് ഷെയർസ് വിച്ച് ഡു നോട്ട് ക്യാരി എനി സ്പെഷ്യൽ ഓർ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഇൻ പേയ്മെന്റ് ഓഫ് ഡിവിഡൻ ഓർ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അതായത് ഈക്വിറ്റി ഷെയർസിൻ്റെ പ്രത്യേകത പറയാണെന്നുണ്ടെങ്കിൽ അതായത് പ്രിഫറൻസ് ഷെയർസിനെ വച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻ്റ് കൊടുക്കുന്ന നേരം അതായത് ഈക്വിറ്റി ഷെയർസ് ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിവിഡൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാറില്ലേ അതുപോലെ ഷെയർസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റിന് നമ്മൾ ഡിവിഡൻ്റ് എന്നാണ് പറയാറ് അപ്പൊ ഈ ഡിവിഡൻഡ് കിട്ടുന്ന സമയത്താണെങ്കിലും പിന്നെ ഈ ബിസിനസ് ബിസിനസ്സെല്ലാം അടച്ചുപൂട്ടി പോകുന്ന സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കില്ല ഓണേഴ്സിനൊക്കെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കും ആ സമയത്താണെന്നുണ്ടെങ്കിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാട്ടിലും ആദ്യം ഇക്വിറ്റി ഷെയർസിന് കിട്ടില്ല അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടില്ല പ്രിഫറൻറ്റ് ഷെയർ ഹോൾഡേഴ്സിനും പിന്നെ മറ്റുള്ള ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാനുണ്ടെങ്കിൽ അതും അങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡാണെങ്കിലും കിട്ടുള്ളൂ ക്യാപിറ്റൽ ആണെങ്കിലും കിട്ടുള്ളൂ അതാണ് ഇക്വിറ്റി ഷെയർസിൻ്റെ പ്രത്യേകത സോ ഇത്രയും റിസ്ക് ഉണ്ട് അല്ലേ എല്ലാവരെയേക്കാട്ടിലും മുമ്പൊന്നും നമുക്ക് കിട്ടില്ല ഏറ്റവും ലാസ്റ്റ് കിട്ടുള്ളൂ സോ എന്തുകൊണ്ട് ആളുകൾ ഇത് പർച്ചേസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വിറ്റി ഷെയർ ഹോ ഷെയർസ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവരാണ് കമ്പനിയുടെ ഓണേഴ്സായിട്ട് മാറുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നമ്മളങ്ങനെ അങ്ങനെ ഓണേഴ്സ് എന്ന് പറയാൻ പറ്റില്ല മെയിനായിട്ട് ഓണേഴ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡെസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാനുള്ള പവറൊക്കെ ഒക്കെ ആർക്കുള്ളൂ ഇക്വിറ്റി ഷെയർ ഉള്ളൂ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അതില്ല പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിനേക്കാളും മുമ്പ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡും കൊടുക്കും ക്യാപിറ്റലും തിരിച്ചു കൊടുക്കും അത് പക്ഷേ എന്താണ് അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല അതുപോലെ തന്നെ ഒന്നുമില്ല ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാ കടങ്ങളും കൊടുത്തു വീട്ടതിന് ശേഷം മാത്രമാണ് ഈ ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും മണി കിട്ടുകയാണെങ്കിൽ അത് കിട്ടുള്ളൂ അപ്പം അങ്ങനെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഒരു കമ്പനി എമൗണ്ട് റേസ് ചെയ്യുന്നത് അവർക്ക് വേണ്ട ഫണ്ട് ഉണ്ടാക്കുന്നത് എങ്കിൽ അതിനെയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതിൻ്റെ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ റിസ്ക് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചത് സ്യൂട്ടബിളാണ് കാരണം എല്ലാവർക്കും കൊടുത്തതിന് ശേഷം മാത്രമേ പ്രോഫിറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കിട്ടുള്ളൂ പക്ഷേ ആ ബാക്കിയുള്ളതെല്ലാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എടുക്കാം അതാണ് അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോ റിസ്ക് എടുക്കുന്നവർക്ക് സ്യൂട്ടബിളാണ് പിന്നെ ഡിവിഡൻഡ് കിട്ടുമെന്ന് ഒബ്ലിഗേഷനോ അല്ലെങ്കിൽ ഉറപ്പൊന്നുമില്ല എല്ലാ പ്രോ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഈ പറയുന്ന എല്ലാ കടങ്ങളും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻറ്റും എല്ലാം കൊടുത്ത് തീർത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് തിരിച്ച് കിട്ടുള്ളൂ സോ പൈസ തിരിച്ച് കിട്ടണം എന്നുള്ള ഒബ്ലിഗേഷൻ ഇല്ല ഡിവിഡൻ്റ് തിരിച്ച് കിട്ടുന്ന ഒബ്ലിഗേഷൻ ഇല്ല അത് നമ്മൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നോക്കാം കമ്പനിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഡിവിഡൻ്റ് കൊടുക്കണം എന്നുള്ളൊരു യാതൊരു ഉറപ്പൊന്നും നമുക്കില്ല അല്ലെങ്കിൽ ഒരു ബാധ്യത നമുക്കില്ല കമ്പനിക്ക് പെർമനൻറ്റ് ക്യാപിറ്റലാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് എന്താണ് ആ കമ്പനി അടച്ചുപൂട്ടുന്നത് വരെ ആ ക്യാപിറ്റൽ കമ്പനിയിൽ ഉണ്ടാകും സോ ഒരു പെർമനൻറ്റ് ക്യാപിറ്റലാണത് പിന്നെ ഒരു കമ്പനിയുടെ ഇക് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് എന്ത് മാത്രം ഉണ്ട് എന്നുള്ളത് ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനസ് കൂട്ടാൻ സഹായിക്കും പിന്നെ ഇതെന്ന് പറയുന്നത് യാതൊരു കമ്പനിയുടെ യാതൊരു അസറ്റിലും ചാർജ് ചെയ്യുന്നില്ല അതേസമയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് കമ്പനിയുടെ അസെറ്റ് എടുക്കാം അസെറ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ അസറ്റിൻ്റെ മേലും ഒരു ചാർജ് വരുന്നില്ല പെർമനൻറ്റ് ക്യാപിറ്റലാണ് ഡിവിഡൻഡ് പേ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ടിംഗ് റൈറ്റും ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊക്കെയാണ് ഇക്വിറ്റി ഷെയർസിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ലിമിറ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം സ്റ്റഡി ഇൻകം അല്ല ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് കൂടുതൽ ഡിവിഡൻ്റ് കിട്ടുകയുള്ളു സോ പ്രോഫിറ്റ് മാറുന്നതിനനുസരിച്ച് ഡിവിഡൻഡിലും ചേഞ്ച് വരും പിന്നെ എന്ന് പറയുമ്പോൾ ഇതിന് കോസ്റ്റ് കൂടുതലാണ് കാരണം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് കൂടുതലാണ് മാത്രമല്ല കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് വരുമ്പോൾ കൂടുതൽ പേരിലേക്ക് അതിൻ്റെ കൺട്രോൾ ഇങ്ങനെ ഡയലൂട്ടായി പോകും സോ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് വരുമ്പോൾ ഒരുപാട് പേരുടെ കയ്യിലായിട്ടിരിക്കും ഈ കമ്പനിയുടെ കൺട്രോൾ എന്ന് പറയുന്നത് പിന്നെ കോംപ്ലക്സ് ലീഗൽ ഫോർമാലിറ്റീസ് ആണ് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് ലെങ്തി പ്രോസസ്സുണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്താണ് എന്നുണ്ടെങ്കിലും കമ്പനി അപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാളിൽ മുൻപ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും അതുകൊണ്ടാണ് ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് പ്രിഫറൻസ് ഷെയർസ്ന്ന് ഇതിന് പേരും വന്നത് പേ ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്തും ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്നൊക്കെ ആദ്യം ഇവർക്ക് കിട്ടും ഇവർക്ക് കൊടുത്തിട്ടേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും പിന്നെ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആണ് ഓൾറെഡി ഇപ്പം നമ്മൾ പറഞ്ഞു ഡിവിഡൻഡ് ഫിക്സഡ് ആയിരിക്കും കേട്ടോ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡേ കിട്ടുള്ളൂ അങ്ങനെ വലിയ മാറ്റം ഉണ്ടാകില്ല ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടും ഇവരുടെ പ്രിവിലേജ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നതിനേക്കാട്ടിലും മുൻപ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും മാത്രമല്ല ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ വൈൻ്റിംഗ് അപ്പിൻ്റെ സമയത്ത് കമ്പനി അടച്ചുപൊട്ടുന്ന സമയത്ത് ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയുള്ളൂ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഫിക്സഡ് എമൗണ്ട് എല്ലാത്തവണയും ഗ്യാരൻ്റീഡാണ് അതുപോലെ തന്നെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഒരു പ്രിഫറൻസ് കിട്ടുന്നുണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും മുന്നേ ഇവർക്ക് ക്യാപിറ്റൽ തിരിച്ചു കിട്ടും പിന്നെ കമ്പനിയുടെ ഭാഗത്ത് നോക്കുകയാണെന്നെങ്കിൽ കൺട്രോൾ ഡയല്യൂട്ടായി പോകുന്നില്ല ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ വോട്ട് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വന്നാലും കമ്പനിയുടെ കൺട്രോൾ അങ്ങനെ ഡയല്യൂട്ട് ആകി പോകുന്നില്ല പലരിലേക്കായിട്ട് പോകുന്നില്ല സോ ഇതാണ് പ്രിഫറൻസ് ഷെയർസിൻ്റെ മെറിറ്റ്സ് പിന്നെ അത് കമ്പനിയുടെ അസറ്റിൻ്റെ മേലെ ചാർജ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇത് ഈ ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വഴി നമുക്ക് ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെക്കാട്ടിലും ചീപ്പറാണ് അത്രയും കോസ്റ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് വരുന്നില്ല ഡിമറിറ്റ് പറയുകയാണെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ സംബന്ധിച്ച് ഇത് സ്യൂട്ടബിൾ അല്ല കാരണം ഇതിൽ കിട്ടുന്ന റിട്ടേൺ നമുക്ക് ആ കിട്ടുന്ന ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും സോ റിസ്ക് എടുക്കുന്ന ആളുകൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടണമെന്നായിരിക്കുമല്ലോ പക്ഷേ ഇത് അങ്ങനെയല്ല ഒരു ഫിക്സഡ് ഇൻകം പ്രിഫർ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഓക്കെയാണ് മാത്രമല്ല ഇത് കമ്പനിയുടെ അസറ്റിൻ്റെ മേലെ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ കമ്പനിയുടെ അസറ്റിൻ്റെ ആ ഒരു ക്ലെയിം എന്ന് പറയുന്നത് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൂടിയായിട്ട് പോകുന്നുണ്ട് മാത്രമല്ല ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻറ് നമ്മൾ ഡിബെഞ്ചേഴ്സിനെ വച്ച് നോക്കുമ്പോൾ ഇക്വിറ്റി ഷെയർസിനെ വെച്ചിട്ടല്ല ഡിഫൻസേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടിലും കൂടുതൽ ഡിവിഡൻ്റാണ് ഏതിനുള്ളത് പ്രിഫറൻസ് ഷെയർസിനുള്ളത് അതൊരു കമ്പനിയെ സംബന്ധിച്ച് ഒരു ആണല്ലേ ഒത്തിരി ഡിവിഡൻ്റ് കൊടുക്കേണ്ടി വരും പിന്നെ എന്ന് പറയുമ്പോൾ ഇറ്റ് മെയിൻ ആയിട്ട് അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ് കാരണം ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് അഷോർഡ് അല്ല ഉറപ്പില്ല പ്രോഫിറ്റ് ഉള്ളപ്പോൾ മാത്രമാണ് പ്രിഫറൻസ് ഷെയേഴ്സിനാണെങ്കിലും ഇക്വിറ്റി ഷെയർസിനാണെങ്കിലും ഈ പറയുന്ന ഡിവിഡൻ്റ് കിട്ടുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഇല്ലാത്തത് കൊണ്ടും വലിയ റിട്ടേൺ കിട്ടാത്തത് കൊണ്ടും ഇൻവെസ്റ്റേഴ്സിനെ ഇത് അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല മാത്രമല്ല ഈ പ്രിഫറൻസ് ഷെയേഴ്സിൽ പ്രിഫറൻസ് ഷെയേഴ്സിൽ കിട്ടുന്ന ആ ഒരു ഡിവിഡൻ്റില്ലേ ആ ഡിവിഡൻറ്റിൽ പ്രത്യേകിച്ച് ടാക്സ് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല ഇതൊക്കെയാണ് പ്രിഫറൻസ് ഷെയേഴ്സിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കാനുള്ളതാണ് ഡിവെഞ്ചേഴ്സ് ഡിവെഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഡോക്യുമെന്റ് ഓഫ് ഡെറ്റ് ആണ് ഒരു കടം അത് നമ്മൾ റിട്ടേൺ ഡോക്യുമെന്റ് ആക്കി വെക്കുന്നതാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിട്ടേൺ എക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ് ബൈ എ കമ്പനി വിച്ച് കണ്ടെയിൻസ് എ പ്രൊവിഷൻ റിഗാർഡിംഗ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പേയ്മെൻറ് ഓഫ് പ്രിൻസിപ്പൾ എമൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിൽ സിമ്പിളാക്കി പറഞ്ഞു തരാം ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ കടപ്പത്രം എന്നാണ് അതായത് ഒരു കമ്പനി കടം വാങ്ങിക്കുകയാണ് ഒരു സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ കുറച്ച് പൈസ കടം വാങ്ങിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഞാനൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക സോ ഞാൻ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ കടം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി ഡോക്യൂമെൻ്റ് ആക്കുകയാണ് ഞാൻ ഇന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ട് അത് മൂന്ന് വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കും പ്രിൻസിപ്പൾ എമൗണ്ട് അതാണല്ലോ പത്ത് ലക്ഷം ആ പ്രിൻസിപ്പിൾ എമൗണ്ട് മൂന്ന് വർഷം ഒരു ഇയർ ഉണ്ടാവും എക്സാമ്പിൾ മൂന്ന് വർഷം പറഞ്ഞാണ് കഴിഞ്ഞു തിരിച്ചു കൊടുത്തേക്കാമെന്നും അതുപോലെ അത്രയും കാലയളവിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഒരാറ് ശതമാനമോ എത്രയെങ്കിലും ഒരു പെർസെൻറ്റേജ് ഉണ്ടാകും ആ കൂടി ഞാൻ ഇത് തിരിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന ആ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ ആ ആണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പത്തു ലക്ഷം രൂപ ഒരു മൂന്ന് വർഷത്തേക്കായിട്ട് കടം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അയാൾ എനിക്ക് പത്തു ലക്ഷം രൂപ തന്നു ഞാൻ കമ്പനിയാണ് സോ എനിക്ക് പത്തു ലക്ഷം രൂപ തന്നു അപ്പോൾ പകരം ഞാൻ ഈ ഡിബെഞ്ചർ എഴുതിയിട്ട് അയാൾക്ക് കൊടുക്കും ഈ ഒരു പേപ്പറിൽ ഇത് ഇത് ഡോക്യുമെന്റ് ആക്കിയിട്ട് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ട് ഞാൻ ഇത് അയാൾക്ക് കൊടുക്കും സോ ഈ ഡിബെഞ്ചർ ഈ പേപ്പറാണ് ഈ ഡോക്യുമെന്റ് ആണ് ഡിബെഞ്ചറ് ഈ ഡോക്യുമെന്റ് അയാളുടെ കയ്യിൽ കിട്ടും എന്റെ കയ്യിൽ പത്ത് ലക്ഷവും കിട്ടും സോ അയാളുടെ കയ്യിൽ ഈ ഡോക്യുമെന്റ് ഇരിക്കുമ്പോൾ അയാൾ പറയുന്ന പേരാണ് ഡിബെഞ്ചർ ഹോൾഡർ എന്ന് പറയും ഡിബെഞ്ചർ ആരുടെ കയ്യിലാണുള്ളത് അയാളാണ് ഡിബെഞ്ചർ ഹോൾഡർ ദെൻ ആ ഒരു മൂന്ന് വർഷത്തേക്കല്ലേ അത് എഴുതിയേക്കുന്നേ സോ ആ മൂന്ന് വർഷം കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഈ പത്ത് ലക്ഷം രൂപ അയാൾക്ക് തിരിച്ചു കൊടുക്കണം ഓൾറെഡി അല്ലാതെ ഓരോ വർഷം ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ അയാൾക്ക് കൂടാതെ ആ മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ പത്ത് ലക്ഷം രൂപ കൂടി തിരിച്ചു കൊടുക്കും അങ്ങനെയാണ് ഡിബെഞ്ചറിൻ്റെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിളാക്കി മലയാളത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തത് വിത്ത് എക്സാമ്പിൾ അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് മെമ്മോറൻഡം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും പെർമിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം അറ്റ് ഇൻവൈറ്റ് ജനറൽ പബ്ലിക് ടു കോൺട്രിബ്യൂട്ട് ഇസ് ലോൺ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ആളുകൾ ക്ഷണിക്കാറില്ലേ ഒക്കെ ഇഷ്യൂ ചെയ്ത് അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക്കിനെ ഈ ഡിബെഞ്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം സോ ഈ ഡിബെഞ്ചർ ആരുടെ കയ്യിലാണോ ഉള്ളത് അയാളെയാണ് ഡിബെഞ്ചർ ഹോൾഡർ എന്ന് പറയുന്ന ഡിബെഞ്ചർ ഹോൾഡർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചൊരു ക്രെഡിറ്റർ ആണ് സോ കമ്പനി അയാൾക്ക് പൈസ കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഡിബെഞ്ചർ ഹോൾഡർ കമ്പനിയുടെ ഒരു ക്രെഡിറ്റർ ആണ് ഡിബെഞ്ചറിന്റെ റിസ്ക് ഡിബെഞ്ചറിന്റെ മെറിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിബെഞ്ചർ ഹോൾഡറെ സംബന്ധിച്ച് ഡിബെഞ്ചർ ഹോൾഡറെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ഫിക്സഡ് ഇൻകം കിട്ടും അങ്ങനെ വലിയ രീതിയിലുള്ള റിസ്ക് ഒന്നുമില്ല എല്ലാ വർഷവും ഇത്ര ഇൻട്രസ്റ്റ് തരാമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ സോ ഒരു ഫിക്സഡ് ഇൻകം കിട്ടും പിന്നെ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണ്ട അതേസമയം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കണമായിരുന്നല്ലോ പക്ഷേ ഡിബെഞ്ചറിന് അങ്ങനെ കൊടുക്കണ്ട പകരം എന്താണ് എല്ലാ വർഷവും ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം നമ്മൾ ആ ഒരു ഡിബെഞ്ചറിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം പിന്നെ മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് അങ്ങനെ വോട്ടിംഗ് റൈറ്റോ ഓണർഷിപ്പോ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കണ്ട്രോളിങ്ങും പോകുന്നില്ല മാത്രമല്ല ഒരു കമ്പനിക്ക് അത്യാവശ്യം നല്ല സെയിൽസും ഉണ്ട് പ്രോഫിറ്റ് എല്ലാം വലിയ കുഴപ്പമില്ലാതെ ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഷെയർ ക്യാപിറ്റലൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യുന്നതാണ് കാരണം എല്ലാ തവണയും ആ ഒരു ഇൻട്രസ്റ്റ് കൊടുത്താൽ മതിയല്ലോ എല്ലാ വർഷവും ആ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള സെയിലും പ്രോഫിറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് കുറച്ചുകൂടി നല്ലത് കാരണം ഓണർഷിപ്പും കൺട്രോളിങ്ങും ഒന്നും പോകുന്നില്ലല്ലോ പിന്നെ ഇത് മറ്റുള്ള എല്ലാ സോഴ്സസിനെ വെച്ച് നോക്കുമ്പോഴും ഡിബഞ്ചറാണ് കുറച്ചും കൂടി നമുക്ക് കോസ്റ്റ് കുറവായിട്ടുള്ളത് കമ്പനിയെ സംബന്ധിച്ച് ഇനി ഇതിന്റെ ലിമിറ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു ബേഡനാണ് പെർമനന്റ് ആയിട്ടുള്ള ബേഡനാണ് ഇപ്പം മൂന്ന് വർഷത്തേക്കാണ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ മൂന്ന് വർഷവും ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം മാത്രമല്ല റീപേമെൻ്റ് ഡിഫിക്കൽട്ടി ആ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ആ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ എന്താണ് ഈ പറഞ്ഞ നേരത്തെ എക്സാമ്പിൾ പ്രകാരം ആണെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ കമ്പനി തിരിച്ചു കൊടുത്തിരിക്കണം ചിലപ്പോൾ കമ്പനിക്ക് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസുള്ള സമയമൊക്കെ ആയിരിക്കാം എന്നാലും ഈ റിഡംഷൻ റിഡംഷൻ എന്ന് പറയുന്നത് ആ എമൗണ്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് ചെയ്തിരിക്കണം ഡിബഞ്ചറ് റീപേ ചെയ്തിരിക്കണം മാത്രമല്ല ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കമ്പനിയുടെ ബോറോയിങ് കപ്പാസിറ്റി കുറയ്ക്കും അതായത് പിന്നെ ആയിട്ട് കമ്പനിക്ക് കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാരണം ഓൾറെഡി യും കടമുണ്ട് അപ്പോൾ പിന്നെയും ഇനി പിന്നെയും ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും സോ ഇതൊക്കെയാണ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സോ ഇത്രയാണ് നമുക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട് പക്ഷേ അത് മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണല്ലോ സോ അത് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ താഴെ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്